സ്വാഗതം ചെയ്യുന്നു. ഇത് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പ്രഭു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ ജെ നാട കുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മളിപ്പോൾ പത്തനാപുരം നജാത്ത് റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതാണ്. നല്ല ലക്ഷറി ആയിട്ടുള്ള രീതിയിലുള്ള ആംബിയൻസ് നമ്മൾ ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും ആധുനിക രീതിയിലുള്ള നല്ല ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. അത്യാവശ്യം ഫുഡും നല്ല ഡീറ്റെയിലായിട്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ വന്നു, ഇനാഗ്രേഷൻ വന്നതാണ്. ഭയങ്കര സന്തോഷം, എല്ലാവരും ഒരുപാട് ആളുകളെ കാണാൻ പറ്റിയത്. ഇവിടെ നമ്മുടെ കുട്ടി പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും നമുക്കിവിടെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷം. റഷ്യൻ ഫുഡ് ഉൾപ്പെടെ വൈവിധ്യമാകുന്ന നല്ല ഭക്ഷണങ്ങൾ വിൽക്കപ്പെടുന്ന ഏറ്റവും നല്ല കടയാണ് പൊന്നോഹലിനെ. 5 വർഷക്കാലമായിട്ട് ഞങ്ങൾക്കറിയാം വളരെ നല്ല സുപരിചിതരും കസ്റ്റമറിൻ്റെ അടുത്ത് ജനങ്ങളുമായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത്, ആ ഒരു വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ. അതനുസരിച്ച് ഇഷ്ടംപോലെ ഒരുപാട് ഈ നാട്ടിലെ കസ്റ്റമറും ആ ഹോട്ടലിനുണ്ട്. പത്തനാപുരത്ത് തന്നെ ഇത് മൂന്നാമത്തെ കടയാണെന്ന് തോന്നുന്നു. വളരെ നല്ല രീതിയിൽ ഇവിടെ ഈ കോവിഡ് കാലം കഴിഞ്ഞാണ് ഈ കട ഇവർ ഏറ്റെടുത്തതും. അന്ന് തൊട്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇപ്പം ഈ കോവിഡ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഏറ്റെടുക്കും. അപ്പം അന്ന് ഒരു ആശങ്കയുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഹോട്ടലൊന്നും വലിയ രീതിയിൽ വിജയിക്കാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളൊക്കെ മാറി വളരെ നല്ല രീതിയിൽ ഹോട്ടൽ ഫർണിഷ് ചെയ്ത് വളരെ ആഡംബര രീതിയിൽ തന്നെ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ ഉൾപ്പെടെയുള്ള AC ഉൾപ്പെടെയുള്ള വളരെ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ നമുക്ക് പുനലൂർ പത്തനാപുരത്ത് അവസാനിക്കുമ്പോൾ ഇതിനിടയ്ക്ക് നമുക്കറിയാം ഹൈവേയുടെ സൈഡിൽ ഇത്ര മനോഹരമായി നല്ല രീതിയിൽ ഒരു ഹോട്ടലില്ല. അപ്പം ഈ ഹോട്ടൽ നല്ല രീതിയിൽ പത്തനാപുരത്ത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിലും നല്ല രീതിയിൽ നല്ല വിഭവങ്ങൾ വിശിഷ്ട വിഭവങ്ങൾ ഉൾപ്പെടെയുള്ളത് ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്ന രീതിയിൽ ഇത് നടന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ വൃത്തിയുള്ള ഭക്ഷണം പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലും വിതരണം നൽകി ഈ രംഗത്ത് വ്യക്തിബുദ്ധി പതിപ്പിച്ച നജാത്ത് റെസ്റ്റോറൻറ്റ് വാഴത്തോപ്പിലും പ്രവർത്തനം എന്നിവ ആരംഭിക്കുക. ഏറ്റവും നല്ല ഒരു സ്ഥലത്താണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. മുഖ്യമന്ത്രി അറിയാവുന്നതുപോലെ ഇവരെ സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്ത് ലാഭേക്ഷ കൂടാതെ സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി നജാത്ത് മാറിയെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് നാം എല്ലാവരും ഇന്നിവിടെ സന്തോഷത്തോടെ ഒത്തുചേരുന്നത്. സമൂഹത്തിനോടുള്ള ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോയി ഈ രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ പോകാൻ ഈ സ്ഥാപനത്തിന്റെ കഴിയട്ടെ എന്നുള്ള ആശംസ നേർന്ന് എല്ലാവിധമായ വിജയാശംസകളും പുതുതായി ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ റെസ്റ്റോറന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിയുകയാണ്. സ്വാഗതം. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ഹോട്ടലിൽ കയറുക, ഫുഡുകൾ കഴിക്കുക. ഇപ്പൊ നേരത്തെ ഇവിടെ ഒരു സാറ് പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു മുതലാളിയല്ല തൊഴിലാളിയാണെന്ന്. അത് 100% സത്യമായൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ തൊഴിലാളി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുതലാളിമാരുണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ ജോലിക്കാരും ഒത്തൊരുമയോട് കൂടി നിങ്ങളൊരു ഫാമിലിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഇത് കൊണ്ടുപോകുക. അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്മകളും. റെസ്റ്റോറന്റിൽ വരാനും ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് റെസ്റ്റോറന്റുകളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പത്തനാപുരത്ത് നല്ല അടിപൊളി ലക്ഷറി രീതിക്ക് സീറ്റിങ്ങും കാര്യങ്ങളും അത്യാവശ്യം പല രീതിയിലുള്ള കസീനൊക്കെ ആയിട്ട്
നല്ലൊരു റെസ്റ്റോറൻറ്റ് വന്നതിൽ ഭയങ്കര സന്തോഷം. അതിൽ എന്നെങ്കിലും ഉൾപ്പെടുത്തിയതിൽ എല്ലാവർക്കും.